രണ്ടും തായിങ്ങനെ ക്രോസ് ആയിട്ട് പിടിക്കണം. ഇപ്പഴേ ഒരറ്റടി പോലും നമ്മുടെ മുഖത്ത് കൊള്ളില്ല. പിന്നെ അവന്മാർക്ക് ഈ അടിനാവി നോക്കി ഒരു ചവിട്ട് പ്രയോഗമുണ്ട്, അത് തടഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ 4 ദിവസം മൂത്രം പോവില്ല. ആദ്യത്തെ ചവിട്ടിനെ ചുരുണ്ട് കൂടിക്കോണം. എന്നിട്ട് ഉറക്കെ നെഹ വിളിച്ചാ മതി, അവന്മാർക്ക് ഒരു അന്തരീക്ഷം കിട്ടിയാ മതിയല്ലോ. പിന്നൊരു കാര്യം, നമ്മളെ തല്ലുന്ന പോലീസുകാരന്റെ മുഖം ഓർമ്മ വെച്ചോ. ഇവിടെ നിറങ്ങിയാ നേരെ അവന്റെ വീട്ടിൽ ചെല്ലണം, ഭാര്യയുടെ മക്കളുടെ മുമ്പ് വെച്ച് പട്ട പട്ടാന്ന് തീർത്തോണം. അങ്ങനെ ഒരു പേടി തട്ടിയാ പിന്നെ ഒരു നായിന്റെ മുന്നിൽ നമ്മളെ തൊടാനുള്ള ധൈര്യം കാണിക്കില്ല. ഇവനെവിടെ നോക്കിയിരിക്കാം, മനസ്സിലായോ? കൊച്ചുതീർക്ക മൂപ്പരെ ആദ്യമായിട്ടല്ലേ, പക്ഷേ കേസ് നമ്മുടേത് മാതിരിയല്ല. ഇത് റൂട്ട് വേറെ. ഏതോ പൊണ്ണെ കടത്തിയ കേസ്, കാശ് കടിച്ചെടുക്കാ. ഇവരാള് കൊള്ളാവല്ലോ. അന്നേ ബാധിത്താൻ മാർക്കറ്റ്, ഒരു പൊണ്ണെ കടത്തി വെച്ചിക്കോ, ലൈഫ് സെറ്റിൽ ആയിടും. സമ്മ ഫിഗറായിരിക്കണോ അവള് വിട്ടാ. ഇവിടുത്തെ നടയടിക്കാർ കാര്യമായിട്ട് പെരുമാറി, മുലപ്പാൽ വരെ തുപ്പിന്നാ തോന്നുന്നേ. ഓ, അതിന് വിഷമിക്കാനൊന്നും ഇല്ലടാ. ഇപ്പൊ പുറത്തേനേക്കാൾ സുഖാകത്ത. പണ്ട് നമ്മളെ ഒന്നാം ക്ലാസ്സിൽ ചേർത്ത മാതിരിയാ, പെട്ടെന്ന് സ്ഥലം മാറി വരുന്നതിന് ഒരു വിമ്മിട്ടം. അത് രണ്ടു ദിവസം കഴിയുമ്പോ സെറ്റായി കൂടുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നു.